നമ്മളൊരു യാത്ര പോവുകയാണ്. ഇന്നലെ ക്ലൈമാക്സ് തുടങ്ങിയിട്ട് ഫ്ലാഷ് ബാക്ക് ഒക്കെ പോയെങ്കിലും അത് സിനിമ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ദൈവത്തെ ആശ്രയിക്കണം, അതാണ് ഇന്നലെ കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് പറയാൻ ആത്മാവിന്റെ ഹൃദയത്തിൽ തരുന്നത് ദൈവ മഹത്വത്തെ കുറിച്ചാണ്. ദൈവ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഓൾമൈറ്റി, ഗ്ലോറി, വലിയ പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു സബ്ജക്റ്റാണ് ദൈവ മഹത്വം. അപ്പൊ നമ്മളതിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമ്മൾ പഴയ നിയമം മുതൽ പുറപ്പാട് പുസ്തകം മുതൽ വായിച്ച് 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 ഈ മഹത്വം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, അതിലേക്ക് നമ്മൾ എത്തും. അപ്പോ വേഗം ഈ യാത്ര നമുക്ക് വേഗം ആരംഭിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ, ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാലോ. കർത്താവേ, വചനം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. നമ്മളിപ്പോൾ ഈ വചനം വായിച്ച് 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 പോകുന്നതനുസരിച്ച് നിങ്ങളുടെ രോഗപീഠകൾ വിട്ടുപോകും, പരാജയങ്ങൾ വിട്ടുപോകും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവശക്തി നിറയും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒട്ടും കളയാതെ വചനം മുഴുവൻ സ്വീകരിക്കാൻ പറ്റണം. ഒരു വചനം പോലും പാഴായി പോകരുത്, ഒരു വചനം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഗ്രഹത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കണം. കർത്താവേ, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വന്ന് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കി. ദൈവത്തിന്റെ വചനം അങ്ങനെയാണെന്ന് നീ പറഞ്ഞു പഠിപ്പിച്ചു, അത് ബലരഹിതമായി തിരിച്ചു വരില്ല, എന്റെ ഉദ്ദേശം നിറവേറ്റും. ഇന്ന് പ്രഘോഷിക്കപ്പെടാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്തിന് വേണ്ടി തരുന്ന ദൈവത്തിന്റെ വചനം പാഴായി പോവാതെ എന്റെ ഹൃദയത്തിൽ അത് 30, 60, 100 മേനിയായി ഫലമുളവാക്കാൻ കർത്താവെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ ആഗ്രഹത്തോടെ കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഒരു 10 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. ഒന്ന് ഉച്ചത്തി സ്തുതിച്ച് ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മനസ്സുകൾ തുറക്കപ്പെടട്ടെ, ശരീരം ഉണരട്ടെ, ഇന്ദ്രിയങ്ങൾ ഉണരട്ടെ, ബോധ അബോധ ഉപബോധ മനസ്സുകളിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ, ശക്തികൾ, അധികാരങ്ങൾ നിരായുധമാവട്ടെ. ദൈവശക്തി ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വന്ന് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഉദാസികളിലൂടെ കടന്നു വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം കൂട്ടായ്മയിൽ വ്യാപരിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഇരിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 16:10 മുതൽ വായിക്കാമോ? അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നോട് വായിക്കാമോ? അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായംകാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. അപ്പോൾ കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. അതായത് ദൈവത്തിന്റെ മഹത്വം ജനത്തിനിടയിൽ പ്രത്യക്ഷമാവുകയാണ്. ദൈവ മഹത്വം ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്താണ് ദൈവ മഹത്വം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം എന്താണോ ആ ദൈവ സാന്നിധ്യത്തിന്റെ
യാഥാർത്ഥ്യത്തെ കുറിക്കുന്ന വാക്കാണ് ദൈവമഹത്വം. ദൈവം എന്താണോ, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, ദൈവത്തിന്റെ സാന്നിധ്യം, ഏറ്റവും ലളിതമായ ഭാഷയിൽ മനസ്സിലാവാൻ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം ഇറങ്ങി വരുന്നത്. അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവമഹത്വം. അപ്പോൾ കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് ഇറങ്ങി വന്നു. അപ്പൊ ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. അഹരോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി, അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവമഹത്വവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് മേഘം. അതായത് ദൈവത്തിന്റെ മഹത്വം ഒരു മേഘത്തിൽ ഇറങ്ങി വരും, അല്ലെങ്കിൽ ഒരു മേഘം പോലെ ഇറങ്ങി വരും, അല്ലെങ്കിൽ ഒരു മേഘ സാന്നിധ്യം പോലെയാണത്. അത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്ന വാക്കാണ് മേഘം. ഇനി നമ്മൾ കാണാൻ പോവാണ് ഈ മേഘം. പകൽ മേഘസ്തംഭം, പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ്, മേഘം. സമാഗമ കൂടാരത്തിന്റെ മീതെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മേഘം. അപ്പൊ അത് ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്ന വാക്കാണ്. ഈ കർത്താവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യമാണ്, സാന്നിധ്യം. ഇത്ര മാത്രം ഇപ്പൊ മനസ്സിലാക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം, പുറപ്പാട് 24-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. പുറപ്പാട് 24-ാം അധ്യായം, ഒരു കാര്യം ചെയ്തോ, 12 മുതൽ വായിക്കാം. പുറപ്പാട് 24:12 മുതൽ വായിക്കാമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഏത് മലയാണിത്? ഏത് മലയാണിത്? സീനായി മലയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എന്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം, അവ നീ ജനത്തെ പഠിപ്പിക്കണം. മോശ തന്റെ സേവകനായ ജോശുവയോടുകൂടെ എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുവിൻ. അഹറോനും ഹൂറും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരെ സമീപിക്കുവിൻ. 15 മുതൽ ശ്രദ്ധിച്ച് ഉച്ചത്തിൽ വായിക്കണം. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം കണ്ടോ, ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ എന്താണ് വാക്ക്? മഹത്വം. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേൽ ജനത്തിന് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. കണ്ടോ ഇവിടെ ദൈവത്തിന്റെ മഹത്വം. അപ്പൊ എന്താണ് ദൈവത്തിന്റെ മഹത്വം? ദൈവത്തിന്റെ മഹത്വം സമം ദൈവത്തിന്റെ. അപ്പോൾ ദൈവമഹത്വം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു എന്നാണ്. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്നു എന്നാണ്. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു, ഇറങ്ങി വന്ന് വസിച്ചു. കർത്താവിന്റെ മഹത്വം സീനായി മലയെ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിന്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലിക്ക് കാണപ്പെട്ടു. മോശ മേഘത്തിന്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. മതി. 33-ാം അധ്യായം 18 മുതൽ 22 വരെ. പുറപ്പാട് 33 18 മുതൽ ഓ ഉച്ചത്തി വായിക്കാം. പുറപ്പാട് 33:18 മുതൽ മോശ പറഞ്ഞു. ഇത്രയും ഉച്ചത്തി പോരാ, ഇത്രയും ഉറക്കെ വായിച്ചേ. മോശ പറഞ്ഞു, അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. എന്നോട് പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. എന്നൊക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ.
അതായത് ഒരിക്കല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ ധ്യാനമാണ് യൂത്തിന്റെ ധ്യാനം. ആ യൂത്തിന്റെ ധ്യാനം നടക്കുന്ന സമയത്ത് ഒത്തിരിയും തലവേദന ഉണ്ട്. യൂത്ത് ആണല്ലോ, അപ്പൊ തലവേദന അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. സോപ്പ് വാങ്ങിക്കുമ്പോ ചീപ്പ് ഫ്രീ കിട്ടുന്ന പോലെ യൂത്ത് ധ്യാനത്തിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് തലവേദന. വലിയ പ്രശ്നം ഉണ്ടാക്കുകമാര് രാവിലേക്ക് ചെന്ന് ശുശ്രൂഷകര് അവരെ പള്ളിയിൽ പോകാൻ പറഞ്ഞ് വിളിച്ചാൽ അപ്പൊ പറയും എന്റെ സ്വഭാവം നിനക്കറിയില്ല, ആടിച്ച് ശരിയായി കളയെന്ന് പറയും. ശുശ്രൂഷകരോട് പറയും, അവര് വന്ന് വേദനയോടെ എന്റെ അടുത്ത് പറയും, അച്ഛാ അവർ ഞങ്ങളെ തല്ലാൻ വന്നു. ഞാൻ പറയും ഒന്നും മിണ്ടണ്ട, പിള്ളേരല്ലേ, നന്നാവുന്നേ, നന്നായിക്കോട്ട്, ഒന്നും മിണ്ടണ്ടെന്ന് പറയും. അപ്പൊ എല്ലാ ദിവസവും ഇവന്മാർ അസ്വസ്ഥത ഉണ്ടാക്കും. പിന്നെ കുറെ എണ്ണം ഏറ്റവും പുറകില് കസേരയിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അവർ കിടന്നാണ് ധ്യാനം കൊടുത്തത്. പിന്നെ വർത്താനം പറിച്ചില് ബഹളം. അപ്പൊ നമ്മളിങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രകോപിതരാവും. എന്നാലിങ്ങനെ ചൂടാവാതെ യൂത്തല്ലേ പിണങ്ങി പോകണ്ടെന്ന് ഓർത്തിട്ട് അങ്ങനെ അടങ്ങി അടങ്ങി നിൽക്കും. അവസാന ദിവസമായി, അവസാന ദിവസം അടുത്ത ദിവസം രാവിലെ ധ്യാനം കഴിഞ്ഞവരും മടങ്ങിപ്പോവാണ്. അപ്പൊ വൈകിട്ടൊരു 4 മണിയായപ്പോ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയല്ല എനിക്ക് പറയാനുള്ളത്, ഈ ധ്യാനത്തിന് ഈ മക്കളുടെ മേൽ കാര്യമായ വ്യത്യാസം ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. അത് നിങ്ങളുടെ മാത്രം കുറ്റാന്ന് ഞാൻ പറയുന്നില്ല, എന്റെയും കുറ്റാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും കുറ്റമാണ്. നമുക്ക് ആ കുറ്റം ഒരുമിച്ച് ബെയർ ചെയ്തേ പറ്റൂ. ഇതേ നമ്മുടെ മുമ്പിൽ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടെ ഉള്ളൂ. 1500 ചെറുപ്പക്കാരെ 4-5 ദിവസം നമ്മുടെ കൈ കിട്ടിയിട്ട് ഇവമാര് ഇപ്പോഴും ബഹളം വെച്ച് വർത്താനം പറഞ്ഞ് ഒരു ഒരുക്കും ഇല്ലാതെ നടക്കുകയാണ്. കുംഭസാരം എല്ലാം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഉണങ്ങിയിരുന്നിട്ട് കാര്യമില്ല, മുട്ടേ നിന്ന് നിലവിളിച്ച് അപേക്ഷിക്കാൻ പറഞ്ഞു. കർത്താവേ അങ്ങ് ഈ മക്കളെ തൊടണേ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഞാൻ 4 മണിക്ക് അവരെല്ലാം കൂട്ടി ഈ വർത്തമാനം പറഞ്ഞിട്ട് അവരെ വിട്ടു. അവരെല്ലാം വേഗം പോയി മധ്യസ്ഥ പ്രാർത്ഥനാ മുറി അടച്ചിട്ടിട്ട് അവര് ഹൃദയം പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ നീ ജീവനുള്ള ദൈവമാണെന്ന് ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലാവണം. കർത്താവേ നീ ജീവിക്കുന്ന ദൈവമാണ്, നീ മക്കൾ ഇന്ന് രാത്രിയിൽ അറിയണം. നീ അവരെ തൊടണം. കർത്താവ് ഇറങ്ങി വരണം. വന്ന് സന്ധ്യക്ക് ഞങ്ങളുടെ പിതാവ് വന്നു. പിതാവ് യൂത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആരാധന ചാപ്പല് തൊട്ടടുത്ത് ചെറിയൊരു ചാപ്പലാണ്, അവിടെ ഞാനും മുട്ടേ നിന്നിട്ട് ഞാനും പറഞ്ഞു, എന്റെ ഉള്ളിൽ തട്ടി ഞാൻ ഒത്തിരി സങ്കടത്തോടെ കണ്ണുനീരോടെ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ 4-5 ദിവസമായിട്ട് രാപകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ദൈവമേ അതിനൊരു ഫലം ഉണ്ടാവുന്നില്ലല്ലോ. കർത്താവെ നീ ഇറങ്ങി വന്ന് ഈ മക്കളെ ഇന്ന് തൊടണം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക. അന്ന് രാത്രി ആരാധനയുടെ സമയത്ത് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഈ ദൈവമഹത്വം ഇറങ്ങി വരുന്നത് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. വലിയ തടിമാടന്മാര് പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ തടിമാടന്മാര് തെറിച്ച് 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 താഴെ വീണ് ഓഡിറ്റോറിയം മുഴുവൻ ഈ മക്കള് വീണ് കിടന്ന് കരയുകയാണ്, വാവിട്ട് വാവിട്ട് കരയുകയാണ്. ആരാധനയെല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമെന്ന് പറയുമ്പോഴും അതിലെ ഒരു ഗുഡ് മജോറിറ്റി ഭക്ഷണം കഴിക്കാൻ പോവാതെ ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്ന് കരയും. വീണ്ടും 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 എൻ്റെ അടുത്ത് വരികയാണ്, ഒന്ന് പറയുകയാണ്, അച്ഛാ ഞങ്ങള് കർത്താവ് തൊട്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ ഈശോയെ കണ്ടു, വാവിട്ട് കരയാണ്. വലിയ തടിമാടന്മാര് വാവിട്ട് കരയുകയാണ്. ദൈവ മഹത്വം ഇറങ്ങി വന്നു. എനിക്ക് അനേകം മുഖങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, അന്ന് രാത്രി ദൈവം തൊട്ട് മാറ്റം വന്ന ജീവിതങ്ങൾ, അന്ന് മുതൽ ജീവിതം കംപ്ലീറ്റ് മാറി വരും. മാതാപിതാക്കള് വാതോരാതെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഒരിക്കലും ഒരിക്കലും വ്യത്യാസം കാണാതിരുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നത്. അപ്പൊ ഈ ദൈവ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ്, അത് കെട്ടുകഥയല്ല, അത് സത്യമാണ്. അതുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ മഹത്വം എന്നെ കാണിക്കണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ. ഹല്ലേലൂയ്യ.